ഹായ് ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും അനീറ്റാസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റാണ്, ഫോട്ടോ ഫ്രെയിം ക്രാഫ്റ്റാണ്. നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ നമുക്കിതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. ആദ്യം ഞാനൊരു കാർഡ്ബോർഡ് ഇങ്ങനത്തെ റെക്റ്റാങ്കിൾ ഷേപ്പിലും ഫോട്ടോ ഫ്രെയിം ഷേപ്പിലും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് കാർഡ്ബോർഡിലും ബ്ലാക്ക് അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. രണ്ട് പീസും നല്ലതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു കാർഡ്ബോർഡാണ്, ചെറിയ പീസ് കാർഡ്ബോർഡില്ലേ നമുക്ക് ബിസ്ക്കറ്റൊക്കെ കിട്ടുന്ന കാർഡ്ബോർഡ്, അതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അത് നമുക്ക് ഒരു സർക്കിൾ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കാം. കറക്റ്റ് വട്ടം തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു വട്ടം മുറിച്ചെടുത്താൽ മതി. പിന്നെ നമുക്കിതൊരു ഇതൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വട്ടം. അപ്പോൾ അതിന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൽ റെഡ് അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ കൊടുക്കാം, പക്ഷേ കളർ പേപ്പറിന് അത്ര എല്ലാം ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചെറിയൊരു കാർഡ്ബോർഡ് പീസാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ മൂന്ന് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്ന് ഫ്ലവേഴ്സും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ മൂന്ന് സർക്കിളിലും റെഡ് അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. എന്നിട്ട് ഇതായി ഇതുപോലെ അങ്ങനെ ആ സർക്കിളിൽ തന്നെ മുറിച്ച് 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 പോകാം. അപ്പോൾ നമുക്കൊരു സ്പ്രിംഗ് പോലെ കിട്ടും. ഇതാ കണ്ടിട്ടുള്ള ഒരു സ്പ്രിംഗ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അറ്റത്തുനിന്ന് ചുരുട്ടി 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 കൊണ്ടുവരാം. അപ്പോൾ ഇത് അങ്ങനെ ചുരുട്ടുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ രൂപത്തിൽ കിട്ടും. എന്നിട്ട് അറ്റത്ത് നമ്മൾ ഒരു എന്താ ഇങ്ങനെ ഒരു ചെറിയൊരു സർക്കിൾ വെക്കണം. നമുക്ക് അവിടെ ഫെവിക്കോൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ ഈ ഫ്രെയിം ഇതുപോലെ ഒന്ന് മറച്ച് വെക്കാം. ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ നാല് ഭാഗത്തല്ല ഈ മൂന്ന് ഭാഗത്തും ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കാം. ആ മുകൾ ഭാഗം മാത്രം ഒട്ടിക്കരുത്, അവിടെ നമുക്ക് ഫോട്ടോ അതിനുള്ളിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണ്. അപ്പോൾ അവിടെ ഒട്ടിക്കരുത്, ബാക്കിയുള്ള മൂന്ന് ഭാഗത്തും ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം, എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഡ്രൈ ആക്കാൻ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. പിന്നെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ച ആ ഭാഗത്ത് മറ്റേ ഗ്ലൂ ഗണിൻ്റെ ഇങ്ങനെ കുറച്ച് പൊന്തിയിക്കുമല്ലോ ഉണങ്ങിക്കഴിയുമ്പോൾ, അതിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയ വൃത്തികേടായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കരുതി. അപ്പോൾ അവിടെ നമുക്ക് ബ്ലാക്ക് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രെയിമിനടിച്ച അതേ പെയിൻറ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മൂന്ന് ഫ്ലവേഴ്സും ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഫ്രെയിമിൻ്റെ ആ കോർണറിലായിട്ട് മൂന്നെണ്ണം ഒട്ടിച്ചു കൊടുക്കാം. ഒരു കോർണറിൽ മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത്, എന്നാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ.
ഞാൻ അങ്ങനെ മൂന്ന് ഫ്ലവേഴ്സും ആ കോണറിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പേപ്പറിൻ്റെ ലീഫ് എടുക്കാം. നിങ്ങൾ എൻ്റെ പേപ്പർ ഗ്രീൻ കളർ പേപ്പർ ലീഫിൻ്റെ രൂപത്തിൽ മുറിച്ചെടുത്താൽ മതി. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു ഗ്രീൻ ലീഫ്. അപ്പോൾ അത് നമുക്ക് ആ ഫ്ലവറിൻ്റെ അടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. Thank you.